الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله سبحانه وتعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله سبحانه وتعالى അവൻ്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് നല്ല അടിമകളുടെ മാർഗം പിന്തുടർന്നുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം നയിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളെല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമളാനിൻ്റെ അവസാന രാത്രികളിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഒറ്റയൊറ്റ രാവുകളിൽപ്പെട്ട ഒരു രാവാണ്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടേണ്ട രാവാണ്. ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും എല്ലാ നന്മകളും അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു വാങ്ങി. ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ദുആയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ദുആ വർദ്ധിപ്പിക്കുക, ദുആയിലൂടെ അള്ളാഹുമായി നന്നായിട്ട് അടുക്കാൻ ശ്രമിക്കുക. ഒരടിമ ഉടമസ്ഥനോട് വളരെ നല്ല ബന്ധം വെച്ച് പുലർത്താനുള്ള ഒരു വഴിയായിട്ടാണ് പടച്ചവൻ നമുക്ക് ദുആ സമ്മാനിച്ചത്. നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, എന്നോട് ചോദിക്കണം. അസ്തജിബുലക്കും, ഞാൻ നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും. എന്നോട് ചോദിച്ചോളൂ, ഞാൻ തരാം എന്ന് പറയുന്ന ഒരേ ഒരു രാജാതിരാജനാണ് അള്ളാഹു. ബാക്കി എല്ലാവർക്കും ചോദിക്കുന്നത് വെറുപ്പാണ്, ചോദിക്കുന്നത് ഇഷ്ടമല്ല. എന്നോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല അതിനോട് ചേർത്ത് പറയുന്നത്, എന്നോട് ചോദിക്കുന്നതൊരു ഇബാദത്താണ്, എന്നോട് ചോദിക്കുന്നതൊരു പുണ്യകർമ്മമാണ്. ദുആ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. ആരെങ്കിലും ആ ഇബാദത്തിൽ നിന്നും അഹങ്കരിച്ചു മാറി നിന്നാൽ അവനെ ഞാൻ നരകത്തിലിട്ട് ശിക്ഷിക്കുന്നതാണ് എന്ന് അള്ളാഹു പറഞ്ഞു. എന്നോട് ചോദിക്കാൻ ആർക്കെങ്കിലും മടിയുണ്ടെങ്കിൽ അങ്ങനെ മടിക്കുന്നതിനെ ഞാൻ ശിക്ഷിക്കും. എന്നോട് ചോദിക്കുന്നതിൽ ആരെങ്കിലും അഹങ്കരിക്കുകയാണെങ്കിൽ അവനെ ഞാൻ ശിക്ഷിക്കും. എപ്പോഴാണ് അഹങ്കാരം ഉണ്ടാകുന്ന പ്രിയപ്പെട്ടവരെ? നമുക്കിപ്പോൾ അങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമ്മളെല്ലാം തികഞ്ഞവരല്ലേ. എൻ്റെ കാര്യത്തിൽ ഇപ്പം ഞാൻ തന്നെ പോരെ, എൻ്റെ കാര്യത്തിൽ ഇപ്പം ഞാൻ വേറെ ആരെ ആശ്രയിക്കേണ്ടത് എന്നൊരു മനോഭാവം വരുമ്പോഴാണ് അഹങ്കാരമായി തീരുന്നത്. അള്ളാഹു പറയാണ്, അടിമകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ എപ്പോഴും ആവശ്യക്കാരാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. ഖുർആൻ പറയ, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. ജനങ്ങളെ, നിങ്ങൾ എപ്പോഴും അള്ളാഹുവിലേക്ക് ഫക്കീറന്മാരാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ഫക്കീറാകുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ ഭാഗ്യമാണ്, ഒരു മഹത്വമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കാൻ കഴിഞ്ഞാൽ, അവനോട് ഇറക്കാൻ കഴിഞ്ഞാൽ, അതൊരു വലിയ ഭാഗ്യമാണ്. അള്ളാഹു ആകട്ടെ, നിങ്ങളൊക്കെ അള്ളാഹുവിനോട് ഫഖീറാണ്. അള്ളാഹു തആല അവൻ ഗനിയാണ്, ആരുടെയും ആവശ്യമില്ലാത്തവനാണ്. ഇന്ന് ഓതി ആയത്തിൽ അതിനുശേഷം അള്ളാഹു പറഞ്ഞു, ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാഹു ഫദ്ഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ഹുവൽ ഹയ്യ്, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്, കഴിവുറ്റവനാണ്, പ്രാപ്തനാണ്, ശക്തനാണ്. അവൻ തീരുമാനിക്കുന്നത് എന്തും ചെയ്യാൻ ശേഷിയുള്ളവനാണ്. അള്ളാഹു ആണ് പരമാധികാരി, അള്ളാഹു ആണ് രാജാതിരാജൻ.
ഹുവൽ ഹയ്യ് ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ മറ്റൊരു ആരാധനയില്ല. അതുകൊണ്ട് ഫദഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, ഫദഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, നിങ്ങൾ അവനോട് ഇഖ്ലാസോട് കൂടി ദുആ ചെയ്യാൻ പഠിക്കുക. ഇഖ്ലാസോട് കൂടി ദുആ ചെയ്യാൻ ശീലമാക്കുക. ആ ദുആ നിങ്ങൾക്ക് ഫലപ്പെടുക തന്നെ ചെയ്യും. ഒരിക്കലും ദുആ തള്ളിക്കളയപ്പെടുകയില്ല. തലാഖത്തുല്ലാ തുറദ്ദു ദഅവതുഹു, മൂന്ന് വിഭാഗം ആളുകളുടെ ദുആകൾ ഒരിക്കലും പടച്ചവൻ തള്ളിക്കളയുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ ആദ്യത്തേത് അസ്സായിമു ഹത്താ യുഫ്തിർ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇന്ന് അനുഷ്ഠിച്ചിരിക്കുന്ന നോമ്പാണ് അതിന്റെ ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അസ്സായിമു ഹത്താ യുഫ്തിർ, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നത് വരെ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അതൊക്കെ അള്ളാഹു തരും, എന്ത് ചോദിച്ചാലും അതൊക്കെ അള്ളാഹു തരും. രണ്ടാമത്തേത് വൽ ഇമാമുൽ ആദിൽ, നീതിമാനായ നിലയിൽ ഭരണം നടത്തുന്ന ഒരു ഇമാമ്, ഭരണാധികാരി, അയാളുടെ ദുആ എപ്പോഴും അള്ളാഹു സ്വീകരിക്കും. നീതിമാനാണെങ്കിൽ അവന്റെ ദുആ അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. മൂന്നാമത്തേത് വദഅവത്തുൽ മദ്ലൂം എന്നാണ്, ആക്രമിക്കപ്പെട്ടവന്റെ ദുആ, ആക്രമിക്കപ്പെട്ടവന്റെ ദുആ. ഈ മൂന്ന് കൂട്ടരുടെ ദുആ അള്ളാഹു ഒരിക്കലും തള്ളിക്കളയുകയില്ല. അതൊക്കെ അള്ളാഹു തആല സ്വീകരിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ എന്തെങ്കിലും നന്മയുടെ പേരിൽ, എന്തെങ്കിലും നന്മയുടെ പേരിൽ അല്പം സമയം നേരിട്ടാലും ശരി, താമസം നേരിട്ടാലും ശരി എന്ന് അള്ളാഹു പറയുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. നമ്മുടെ ദുആകളൊന്നും പാഴാവുകയില്ല. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു തആല അറിവ് പോലെ തരും. പടച്ചവൻ അവന്റെ അടിമകളോടുള്ള സ്നേഹത്തിന്റെയും മഹത്വത്തിന്റെയും പേരിൽ നമ്മൾ കരഞ്ഞു പടച്ചവനോട് ചോദിച്ചാൽ അത് അങ്ങനെ തന്നെ ഇങ്ങ് തരും. നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ, നന്മയുള്ളതാണെങ്കിൽ അള്ളാഹു തരും. അങ്ങനെ എത്ര എത്ര നമുക്ക് തന്നു, അൽഹംദുലില്ലാഹ്, എത്ര എത്ര തന്നു. നമ്മൾ ചോദിച്ചതിൽ നിന്നും പടച്ചവൻ നമുക്ക് തന്ന ഞാമത്തുകളെ എണ്ണിയാൽ തീരൂലല്ലോ പ്രിയപ്പെട്ടവർ. പക്ഷെ നമ്മളത് മറന്നു പോവുകയാണ്. ചോദിക്കുന്നു, വാങ്ങുന്നു, അനുഭവിക്കുന്നു. അനുഭവിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ നന്ദിയില്ലാത്തവരായി, അതൊക്കെ അങ്ങ് മറന്നു പോവുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മൾ ചോദിക്കുന്നതൊക്കെ തരും, അതിൽ സംശയമൊന്നുമില്ല. റമദാനിന് തൊട്ട് മുമ്പ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനായ മൗലവി, അദ്ദേഹത്തിന്റെ കുറെ നാളായുള്ള പ്രയാസമാണ് വേനൽക്കാലം ആകുമ്പോൾ വീട്ടിൽ വെള്ളം കിട്ടുകയേ ചെയ്യില്ല. വീട്ടിലെന്ന് മാത്രമല്ല, നാട്ടിൽ എവിടെയും വെള്ളം കിട്ടൂല. നാട്ടിലൊന്നും വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ഈ ആള് സാധാരണഗതിയിൽ എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ അന്വേഷിക്കണം. മൗലവിമാരെന്ന നിലയിൽ നാട്ടുകാരോട് സഹായം തരണം. ആരോടും പറയാതെ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് പണം സ്വരൂപിച്ചു, ഒരു കുഴൽക്കിണർ കുത്താൻ തീരുമാനിച്ചു. കുഴൽക്കിണർ കുത്താൻ വേണ്ടിയിട്ട് ആളുകൾ വന്ന് പരിശോധിച്ചപ്പോൾ പറഞ്ഞത് 650 അടി കുഴിച്ചാൽ പോലും ഇവിടെ വെള്ളം കിട്ടാൻ സാധ്യതയില്ല. ആ നാട്ടിലൊന്നും അങ്ങനെ വെള്ളം കിട്ടലുമില്ല. നിരാശപ്പെട്ടില്ല, അള്ളാഹുൽ തവക്കൽ ചെയ്ത് നോമ്പെടുത്ത്, സുന്നത്തായ നോമ്പെടുത്ത്, കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രത്യേകം നോമ്പ് വെപ്പിച്ച് ദുആ ചെയ്ത് അദ്ദേഹം രണ്ടും കൽപ്പിച്ച് അവരോട് പറഞ്ഞു, പൈസ ഞാൻ ആദ്യം തന്നെ തന്നേക്കാം. 650 കുഴിച്ചിട്ട് വെള്ളം കിട്ടിയില്ലെങ്കിലും ഞാൻ പൈസ തന്നാൽ പോരെ, നിങ്ങൾ ധൈര്യത്തിൽ കുറിച്ചോ. കുഴിക്കാൻ തീരുമാനിച്ചിട്ട് അദ്ദേഹം നോമ്പുകാരനായി പള്ളിയിൽ പോയി. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, എന്നെ വിളിക്കരുത്, എന്നെ വിളിക്കുന്നെങ്കിൽ വെള്ളം കണ്ടാൽ മാത്രം വിളിച്ചാൽ മതി, അല്ലെങ്കിൽ എന്നെ വിളിക്കേ വേണ്ട, വെള്ളം കണ്ടാൽ മാത്രം എന്നെ, അല്ലെങ്കിൽ എന്നെ വിളിക്കണം, ഞാൻ പള്ളിയിൽ ഇരുന്നോളും, ഞാൻ പള്ളിയിൽ തന്നെ കടന്നോളും. ആടൻ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ പള്ളിയിൽ തന്നെ അടങ്ങിക്കോളും, ഞാൻ ഇങ്ങോട്ട് വരുന്നേ ഇല്ല, വെള്ളം കിട്ടിയാൽ എന്നെ വിളിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, കുഴിക്കാൻ വന്ന ആളുകൾ കുഴിക്കാൻ തുടങ്ങി. 1.5 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് പടപടപടപടാന്ന് ഫോണ് വരാൻ തുടങ്ങി. അപ്പൊ ഇദ്ദേഹം മടിച്ചിട്ട് എടുത്തില്ല. എന്തിനായി വിളിക്കുന്നത്? 1.5 മണിക്കൂർ കൊണ്ട് ഒരിക്കലും വെള്ളം കാണൂലല്ലോ. അപ്പൊ വെള്ളം കാണൂല എന്ന് പറയാനാണോ വിളിക്കുന്നത്? എന്തിനാ വിളിക്കുന്നത്? അദ്ദേഹം മടിച്ചു മടിച്ചാണെങ്കിലും ഒന്ന് ഫോൺ എടുത്തപ്പോ ഭാര്യ കരഞ്ഞോണ്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, നിങ്ങളുടെ നോമ്പ് പടച്ചവൻ കബൂലാക്കി, നിങ്ങളുടെ ദുആ പടച്ചവൻ കബൂലാക്കി. 650 കിട്ടൂല എന്ന് പറഞ്ഞിട്ട് വെറും 50 താഴെ അടി പോയപ്പോൾ അള്ളാഹു നമുക്ക് വെള്ളം തന്നു. ഇന്ന് ആ നാട്ടുകാർ മുഴുവൻ ആ വെള്ളമാണ് കുടിക്കുന്നത്. ഈ നോമ്പ് നോച്ചതും കുടിച്ചതും അത്താഴം കഴിച്ചതും ഒക്കെ ആ നാട്ടുകാർ ഈ വെള്ളം കൊണ്ടാണ്. ഞാൻ എന്തിനാ ഈ അനുഭവം പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ദുആ, അടിമകളായ നമ്മളുടെ കരച്ചിൽ, നമ്മളുടെ കേടൽ അള്ളാഹു പാഴാക്കുകയില്ല, തള്ളിക്കളയൂല, സ്വീകരിക്കുക തന്നെ ചെയ്യും. പക്ഷേ എല്ലാവരുടെ ദുആയും എപ്പോഴും ഒരുപോലെ സ്വീകരിച്ചോളണം നിർബന്ധമൊന്നുമില്ല. ചോദിക്കുന്നതെല്ലാം അങ്ങനെ തന്നെ തന്നോളണമെന്ന് നിർബന്ധമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് അതുപോലെ തരും, മറ്റു ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് തന്നാൽ നിങ്ങൾ കിടങ്ങേറാണ് എന്ന് അള്ളാഹുവിന് അറിയാവുന്നത് കൊണ്ട് അതിന് പകരം അതിനേക്കാൾ ഖൈറായതിനെ നിങ്ങൾക്ക് തരും. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഉപദ്രവമായിരിക്കും, അത് നമുക്കറിയില്ല. കൊച്ചുകുട്ടികൾ ചില സമയത്ത് നമ്മളോട് ചിലതിന് വേണ്ടി കരയും. ആ കരയുന്ന കുട്ടികളുടെ കരച്ചിൽ കേട്ടിട്ട് കോട്ടപ്പാ കൊടുത്തോളാന്ന് പറഞ്ഞ ഏ കൊടുക്കാൻ കഴിയില്ല, കൊടുത്താൽ കുഴപ്പമാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ നോമ്പിന് മുമ്പ് വീട്ടിൽ സാധനങ്ങളും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പർച്ചേസിന് വേണ്ടി പോയിരുന്നു. അങ്ങനെ പോക്കുണ്ടല്ലോ സാധാരണ, നോമ്പല്ലേ.
നോമ്പിന്റെ പർത്തീസ് ഉഷാറായിട്ട് നടക്കും, പെരുന്നാളിന്റെ പർത്തീസ് ഉഷാറായിട്ട് നടക്കും. നോമ്പിന്റെയും പെരുന്നാളിന്റെ ഇടയിലുള്ള തറാവീഹും ദുആയും കരച്ചിലും വിത്രും കുനൂത്തും ഒക്കെ മടിച്ചു മടിച്ചിട്ട് അലസമായിട്ടാണ് നടക്കുക, ബാക്കിയൊക്കെ നന്നായിട്ട് നടക്കും. അള്ളാഹു അമലുകളിൽ ആവേശത്തോടുകൂടി പങ്കെടുക്കാനും നിലനിൽക്കാനും ഒക്കെ ഉള്ള സൗഭാഗ്യം നമുക്ക് തരുമാറാകട്ടെ. നമ്മൾ പർച്ചേസിന് പോയി, കുറെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി, വീട്ടുപകരണങ്ങൾ അടുക്കള സാധനങ്ങളൊക്കെ വാങ്ങി, ആ കെട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ തന്നെ വീട്ടിലെ കൊച്ചുകുട്ടികൾ ആവേശപരിതരാവും, ഇതെന്താ കൊണ്ടുവന്നത്, ഇതിനകത്ത് എനിക്ക് വെച്ചത് എന്തെങ്കിലും ഉണ്ടോ, ആവേശം കാണിക്കൂ, എനിക്ക് വെച്ചത് എന്തെങ്കിലും ഉണ്ടോ. അവൻ ഇങ്ങനെ ജിജ്ഞാസയോടുകൂടി എപ്പോഴാ പെട്ടി പൊട്ടിക്കുന്നത്, എപ്പോഴാ കെട്ട് പൊട്ടിക്കുന്നത്, കെട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടുകൂടി പരിസരത്ത് ഇങ്ങനെ വന്ന് കാത്തു നിന്ന കൊച്ചുകുട്ടി ഇതിങ്ങനെ പൊട്ടിച്ചെടുത്തപ്പോൾ നല്ല തിളങ്ങുന്ന ഒരു സാധനം അതിങ്ങനെ പുറത്തേക്ക് വന്നു. അത് കണ്ടപ്പോൾ ഇവൻ ആവേശമായി, അത് വേണമെന്ന് നിർബന്ധം പിടിച്ചു, അതിനു വേണ്ടിയിട്ട് കരഞ്ഞു. പക്ഷെ വാപ്പ കൊടുക്കാൻ പറ്റില്ല, ഉമ്മ കൊടുക്കാൻ പറ്റില്ല, ഉമ്മയും ബാപ്പയും അവന്റെ കയ്യിൽ നിന്നും അത് പിടിച്ചു പറിക്കാൻ ശ്രമിച്ചു. എന്താ സാധനം എന്നറിയോ, നല്ല മൂർച്ചയുള്ള കത്തിയാണ്, നോമ്പുതറ ഉഷാറാക്കാൻ വേണ്ടിയിട്ട്, അത്താഴ ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഉമ്മയും ബാപ്പയും സെലക്ട് ചെയ്ത് നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും മൂർച്ചയുള്ള ഒരു കത്തി വാങ്ങിക്കൊണ്ടുവന്നതാണ്. ഈ കുഞ്ഞ് കെട്ടുപൊട്ടിച്ചുടനെ ആ തിളക്കമുള്ള കത്തിക്ക് വേണ്ടി നിർബന്ധം പിടിക്കുമ്പോൾ ഉമ്മ സമ്മതിക്കില്ല, കൊടുക്കൂല, വാപ്പ കൊടുക്കൂല, കൊടുക്കാതെ അവനെ കരയിപ്പിക്കുക, എത്ര കരഞ്ഞാലും ചിലപ്പം കൊടുക്കൂല. അപ്പൊ ഈ കുഞ്ഞെന്താ വിചാരിക്കുക, എത്ര ദിവസം കഴിഞ്ഞാൽ ദ്വാരക്കുന്നു പടച്ചോൻ എന്റെ കരച്ചിൽ കേൾക്കുന്നില്ലേ, എന്താ എനിക്ക് തരാത്തതെന്ന് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഉമ്മയും ബാപ്പയും പറയും, മോനെ അതിപ്പൊ തരാൻ കഴിയില്ല. എത്ര കരഞ്ഞാലും അവനെ സമാധാനിപ്പിച്ച് പിടിച്ചു മാറ്റി നിർത്തും. കുറച്ച് കഴിയുമ്പോൾ വാപ്പ പറയും, മോനെ ഇതിന്റെ ഉള്ളിൽ നിനക്ക് വേണ്ടി ഞാൻ വേറൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്, സർപ്രൈസ് ഒന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കുറെ നേരം കഴിയുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നും ഒരു പാക്കറ്റ് ചോക്ലേറ്റ് എടുത്തിട്ട് കുഞ്ഞിന്റെ കേട്ടാ, ഇത് കുടിച്ചോടാ, ഇതാ നിനക്ക് കുടിച്ചു. പ്രിയപ്പെട്ടവർ, ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അടിമകൾ, നമ്മുടെ അറിവുകൾക്ക് പരിമിതിയുണ്ട്, നമ്മുടെ അറിവുകൾക്ക് പരിമിതിയുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്ന നന്മകളല്ല അള്ളാഹുവിന്റെ തീരുമാനത്തിലും കദറിലുമുള്ള നന്മകൾ. നമ്മൾ ചോദിക്കുന്നത് അതേപടി ഇങ്ങ് തന്നാൽ നമുക്ക് ഉപദ്രവമാകും, അപകടമാകും. അതുകൊണ്ട് ചിലപ്പോൾ അള്ളാഹു തആല അത് തരാതെ കുറച്ചു കാലം നമ്മളെ കരയിപ്പിക്കും, അത് തരാതെ കുറച്ചു കാലം നമ്മളെ കരയിപ്പിക്കും. പകരം പറച്ചവൻ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതിനേക്കാളും മുന്തിയ എന്തെങ്കിലുമൊക്കെ നന്മകൾ തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് രണ്ടുമല്ലെങ്കിൽ അള്ളാഹു തആല ചില അടിമകളുടെ ദുആയും കരച്ചിലും ഭൂമിയിൽ വെച്ച് തീരെ സ്വീകരിക്കാതെ തള്ളിയെന്ന് വിചാരിക്കാം. ഒന്ന് സ്വീകരിച്ച, എത്ര നാളായി ഞാൻ ഇങ്ങനെ ദ്വാരക്കുന്നു, എത്ര നാളായി. ഒരു സഹോദരൻ എന്നോട് വന്നു പറഞ്ഞു, ഞാൻ 28 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നു, ദ്വാരന്ന് മടുത്ത് ഇനി ഇതുവരെ ഒരു പൊരയാക്കം പടച്ചോൻ എനിക്ക് ഭാഗ്യം തന്നില്ല, ഇനി എന്റെ ദ്വാന്ന് വെച്ചാല് ജീവനോടെ ഒരു സ്വന്തം പുരയിൽ താമസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മയ്യത്തെങ്കിലും വെക്കാൻ ഒരു പുരയാകാൻ വേണ്ടി ഒന്ന് ദ്വാരക്കണേ എന്ന് പറഞ്ഞു. വലിയ വേദന തോന്നി, എനിക്ക് വലിയ വേദന തോന്നി. പ്രിയപ്പെട്ടവരെ, ശരിയാ, 28 വർഷമായി വാടക വീട്ടിൽ താമസിക്കുന്ന ഈ സഹോദരൻ പടച്ചവനോട് ദുആ ചെയ്യുന്നു, ജീവനോടുകൂടി ഒരു പുതിയ സ്വന്തം വീട്ടിൽ കയറിക്കൂടാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ല, മരിക്കുമ്പോഴെങ്കിലും എന്റെ മയ്യത്തൊരു പുതിയ സ്വന്തം വീട്ടിൽ വെക്കാൻ തോഫീഖ് കിട്ടണേ എന്ന് ദുആക്ക. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് ദുആ ഖബൂലായി. മരിക്കുന്നതിന് മുമ്പ് അയാൾ സ്വന്തമായിട്ട് വീടെടുത്തു, വീട്ടിൽ താമസമായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഞാൻ ഉമ്രക്കുവാണ്. ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, നീ ഉമ്രക്കുവാ എന്നുള്ളത് ആരോടും പറയണ്ട, ആള് വിചാരിക്കുന്നു എവിടുന്നോ നിധി കട്ടെടുക്കാന്ന് വിചാരിക്കും, കാരണം ഇന്നലെ വരെ നമ്മൾ പൈസ പിരിച്ചിട്ട് നിനക്കൊരു പൊര ഉണ്ടാക്കി, ഇപ്പൊ നീ ഉമ്രക്ക് പോകുന്നു. ആ അതൊരു ചാൻസ് ഒത്തുവന്ന് പോവാ, ചാൻസ് ഒത്തുവന്നു. ഇതൊക്കെ കഥയല്ലല്ലോ, ഐതിഹ്യമല്ലല്ലോ, നമ്മൾ അത്ഭുതപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല 28 വർഷക്കാലം ചിലപ്പോൾ നമ്മളെ കൊണ്ട് ദ്വാരപ്പിക്കും, അതിന്റെ അവസാനത്തിലാണ് അത്ഭുതകരമായ നിലയിൽ നമ്മളെ സഹായിക്കുക. ഇനി അതിന്റെ അപ്പുറത്തേക്ക് കേൾക്കൂ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഒരടിമ അവന്റെ നെഞ്ചകത്ത് 1000 ആശകളെ കൊണ്ടു നടന്നു, 1000 ആഗ്രഹങ്ങളെ കൊണ്ടു നടന്നു. ആ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് അവൻ കരഞ്ഞു വിളിച്ചു ദുആ ചെയ്ത് കണ്ണുനീരൊലിപ്പിച്ചു. കുറെ നാളുകൾ അവന്റെ ഉള്ളകത്ത് കൊണ്ടു നടന്ന ഈ ആശകളും ആഗ്രഹങ്ങളും അതിനായി സമർപ്പിച്ച ദുആകളും ഒന്നും ഫലപ്പെടാതെ ഒരു ദിവസം അവൻ നടന്നു പോകുന്ന വഴിയിൽ അവൻ പെട്ടെന്ന് മരണപ്പെട്ടു. ഹദീസിലുള്ള റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ആശകളും പേറി നടന്ന മനുഷ്യൻ പൊടുന്നനെ നടു റോഡിൽ മരിച്ചു വീണപ്പോൾ അവന്റെ ഉള്ളകത്തു നിന്നും കുറെ സ്വപ്നങ്ങൾ ഇങ്ങനെ ചിതറി, ആശകൾ ഇങ്ങനെ ചിതറി, അവന്റെ ആഗ്രഹങ്ങളൊന്നും പൂവണിയാതെ പൂർത്തീകരിക്കപ്പെടാതെ അവൻ മരണപ്പെടുകയും പരലോകം പ്രാപിക്കുകയും ചെയ്തു. നമുക്കൊക്കെ സഹതാപം തോന്നുന്നു, നമുക്കൊക്കെ ദുഃഖം തോന്നുന്നു, ഇങ്ങനത്തെ അടിമയെ നാളെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിളിക്കും, എന്റെ അടിമയെ ഇങ്ങു വാ, ഭൂമിയിൽ വെച്ച് ഞാൻ നിന്നോട് ദ്വാ ചെയ്യാൻ പറഞ്ഞിരുന്നു, അതേ പടച്ചോനെ ദ്വാരക്കാൻ പറഞ്ഞു. നീ അന്നത്തെ എന്നോട് ദ്വാ ചെയ്തോ, ചെയ്ത് പടച്ചോനെ, ചെയ്തു എന്ന് മാത്രമല്ല ചെയ്ത് ഞാൻ കുഴഞ്ഞു മടുത്തു. എന്നിട്ട് എന്തായി, എന്റെ ഒരു ദ്വായും കബൂലായില്ല, എന്റെ ആശകളൊന്നും പൂവണിയാതെ ഭൂമിയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നു.
പ്രിയപ്പെട്ട റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവനോട് വിരൽ ചൂണ്ടി കാണിക്കും, അതാ അങ്ങോട്ട് നോക്കിക്കെ, അങ്ങോട്ട് നോക്കിക്കെ, ഈ കാണുന്നതൊക്കെ നിന്റെ ദുആയുടെ സൽഫലമാണ്. ആ കാണുന്ന സാധനം കണ്ടോ? ഇപ്പൊ നമ്മൾ അവസാനത്തിൽ ഓതിയില്ല, ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹു സുമ്മ സ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക എന്ന് തുടങ്ങുന്ന വചനം ഓതിയില്ലേ? ലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഉൻ നുസുലൻ മിൻ ഗഫൂരിർ റഹീം. നിനക്ക് അവിടുന്ന് തന്ന് തീർക്കാതെ ഇവിടെ അതൊക്കെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു, സൂക്ഷിച്ചു വെക്കുകയായിരുന്നു. ഓരോ ദുആയ്ക്ക് പകരമായി ഇതാ ഇത് നിനക്ക് വേണ്ടി അന്ന് എഴുതി വെച്ചതാണ്, ആ ദുആയ്ക്ക് പകരമായി ഇത് എഴുതി വെച്ചതാണ്. അന്നൊരു പക്ഷേ നിന്റെ പ്രിയപ്പെട്ട പുത്രിയുടെ നിക്കാഹ് കൈകൊണ്ട് ചെയ്തു കൊടുക്കാൻ കാണണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. വീടെടുത്ത് കുടിയിലാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. കടവും കഷ്ടപ്പാടും ബാധ്യതകളും ഒക്കെ തീർന്ന് സ്വസ്ഥമായി ജീവിച്ചു മരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. ആ ഓരോ നിരാശകൾക്ക് പകരമായി ദുആ സ്വീകരിക്കപ്പെടാതെ പോയി എന്ന വിഷമം നിനക്ക് വേണ്ട, അതിന് പകരമാണ് ഇതൊക്കെ ഞാൻ കണ്ടോ? ആ കണ്ട്. ആ മനുഷ്യൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവൻ ഇങ്ങനെ ആർത്തിയോടുകൂടി പറയും, പടച്ചവനെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്റെ ഒരു ദുആയി നീ കബൂലാക്കാണ്ട് മുഴുവൻ ഇവിടെ തന്നാ മതിയായിരുന്നു എന്ന് അവൻ ആശിച്ചു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുആ തീർച്ചയായും വലിയൊരു അമലാണ്, വലിയൊരു ഇബാദത്താണ്. പ്രത്യേകിച്ച് റമദാന്റെ ഈ പുണ്യമായ നാളുകളിലൂടെ രാവുകളിലൂടെ നമ്മൾ ശീലമാക്കിയെടുക്കേണ്ട ഒരു കർമ്മമാണ്, ശീലമാക്കണം. വെറുതെ നമ്മൾ കുനൂത്ത് ഓതുമ്പോൾ ആമീൻ പറഞ്ഞ് ശീലിച്ചാൽ പോരാ. ഉസ്താദന്മാര് ദുആ ചെയ്യുമ്പോൾ പുറകിലിരുന്ന് മുന്നിലിരുന്ന് ആമീൻ പറഞ്ഞ് ശീലിച്ചാൽ പോരാ. നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദന്മാരുടെ സഹായം തേടി പോക്കുമല്ല. ഞാൻ തുറന്നു പറയുന്നു, നമ്മൾ ഓരോരുത്തരും നമ്മളുടെ നൊമ്പരങ്ങളും വേദനകളും റബ്ബിന്റെ മുമ്പിൽ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞു പഠിക്കണം, നമ്മളുടെ ഭാഷയിൽ പറഞ്ഞു പഠിക്കണം. ദുആയ്ക്ക് ഒരു ചില നിബന്ധനകളുണ്ട്, ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അടിമ അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞാൽ അവന്റെ ദുആ സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും. പ്രധാനമായും നമ്മൾ പറച്ചവന്റെ കൽപ്പന അനുസരിക്കണം, മഅസിയത്തിൽ നിന്നും സൂക്ഷിക്കണം, പാപകർമ്മങ്ങളിൽ നിന്നും പശ്ചാത്തപിക്കണം. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ തുടങ്ങിയത് അങ്ങനത്തെ വചനങ്ങളോടുകൂടിയാണ് ഇന്നത്തെ നിസ്കാരം തുടങ്ങിയത്. നമ്മൾ അക്രമം ചെയ്തു പോയി എന്നത് ശരിയാണ്, പാപം ചെയ്തു പോയി എന്നത് ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നുപോയി എന്നുള്ളത് ശരിയാണ്, പക്ഷെ നിരാശപ്പെടേണ്ട, ആ പാപകർമ്മങ്ങളിൽ നിന്ന് നമ്മൾ പശ്ചാത്തപിക്കണം, പശ്ചാത്താപത്തോടുകൂടി പറച്ചവനോട് ദുആ ചെയ്യണം. അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ഹലാലായ സമ്പാദ്യങ്ങൾ ഉണ്ടാകണം, ഹലാലായ ഭക്ഷണം കഴിക്കണം, ഹറാമിന്റെ അംശം കലരാതെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആരാന്റെ ഹക്കുകൾ അപഹരിച്ചെടുക്കുകയോ അത് ഉപയോഗിക്കുകയോ ചെയ്യുന്ന ദുരവസ്ഥകൾ മാറണം. നമ്മുടെ ഇടയിൽ ബന്ധങ്ങൾ ശിഥിലമാകാതെ പ്രത്യേകം സൂക്ഷിക്കണം. ഇതൊക്കെ ഷർത്തുകളാണ്. ഈ പറയുന്ന നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് ഒരു അടിമ കൈയുയർത്തി അള്ളാഹുവിനെ വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം ചെയ്യുക തന്നെ ചെയ്യും. എന്റെ അടിമ എന്നോട് ചോദിച്ചാൽ, എന്നെ വിളിച്ചാൽ ഞാൻ അടുത്ത് തന്നെ ഉണ്ടാവും, ഞാൻ അവനെ കൈയൊഴിയുകയില്ല, അവനെ ഞാൻ തള്ളിക്കളയുകയും ചെയ്യില്ല എന്ന് നമ്മളെ പടച്ചവും പറയാം, അള്ളാഹു പറയാം. അതുകൊണ്ട് ദുആ ചെയ്യാൻ നമ്മൾ ശീലമാക്കണം. ആണുങ്ങളും പെണ്ണുങ്ങളും സാധാരണക്കാരായ മുഴുവൻ മുസ്ലിമീങ്ങളും ദുആ തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പരിവാക്കി മാറ്റണം. അതിന് പ്രത്യേകിച്ച് ഡിഗ്രി ഒന്നും വേണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, ദുആക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ഖുർആനിൽ വന്ന ദുആയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ഖുർആൻ. ഞാൻ നമ്മള് കുനൂത്തിന്റെ അവസാനത്തെ ഒരു റക്കാത്തായപ്പോൾ ലൈറ്റ് ഓഫ് ആക്കുമല്ലോ, ലൈറ്റ് ഓഫ് ആക്കിയപ്പോ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. അപ്പൊ ഏകദേശം ഫാത്തിഹ തീർന്നിട്ട് വലവാലിയും പറഞ്ഞപ്പോ ആമീൻ പറയാൻ പോകുമ്പോഴാണ് ഇന്നലെ ലൈറ്റ് ഓഫ് ആയത്. ഞാൻ ഇന്നലെ ലൈറ്റിന് അടുത്തുണ്ടായിരുന്നു. പെട്ടെന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒന്ന് 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 സ്ട്രൈക്ക് ചെയ്തു. എന്താ വെച്ചാല്, ഈ ആമീനിന് വേണ്ടി സാധാരണ എന്താ നമ്മുടെ സഹോദരങ്ങൾ ലൈറ്റ് ഓഫ് ആക്കാത്തത്? എല്ലാ മഗ്‌രിബിലും ഇഷാക്കും സുബഹിക്കും നമ്മൾ ഒരു ആമീൻ പറയാറില്ലേ വലവാലിന് ശേഷം? ആ ആമീൻ എന്താ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കാത്തത്? ഇതൊരു ദുആയാണെന്ന് നമ്മുടെ സഹോദരങ്ങൾക്ക് അറിയില്ലേ? ഇതൊരു ദുആയാണെന്ന് നമ്മുടെ സഹോദരിമാർക്ക് അറിയില്ലേ? കുനൂത്ത് ദുആയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഭക്തിയോടുകൂടി കരയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുനൂത്തിൽ നമ്മൾ പറയുന്ന ദുആക്കളെക്കാളെല്ലാം 10,000 ഇരട്ടി ശ്രേഷ്ഠമായ ദുആയാണ് പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹയുടെ അവസാന ഭാഗത്ത് നമ്മൾ ചെയ്യുന്ന ദുആ. ആ ദുആ പറച്ചവൻ നമുക്ക് പഠിപ്പിച്ച ദുആയാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഇമാമിനോടൊപ്പം ആമീൻ എന്ന ഉച്ചത്തിൽ പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലബാല്യം വരെയുള്ളത് വലിയ ദുആയാണ്, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഏറ്റവും വലിയ ദുആയാണ്. ആ ദുആ നമ്മൾ ആഗ്രഹത്തോടെ പറയണം. ആ ദുആയ്ക്ക് ശേഷം ആമീൻ പറയുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ആമീൻ എന്ന് പറയണം. അത് വളരെ പ്രധാനമാണ്. അതുപോലെ ഖുർആനിൽ വന്ന കുറേ ദുആക്കളുണ്ട്, ആ ദുആക്കളൊക്കെ നമ്മൾ പഠിക്കണം, പഠിക്കാൻ ശ്രമിക്കണം, അത് പതിവാക്കാൻ ശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തായ ദുആക്കളുണ്ട്, മസ്നൂനായ ദുആക്കൾ എന്ന് പറയും, മഹ്ഫൂറായ ദുആക്കൾ, അത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. ഓരോ സമയത്തും ചെയ്യേണ്ട ദുആക്കളുണ്ട്.
ഓരോ സമയത്തും നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാകാൻ വേണ്ടി അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളുടെ ദിനചര്യകളുടെ സമയത്ത് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ദുആകളുണ്ട്. ആ ദുആകൾക്കൊക്കെ വലിയ അർത്ഥമുണ്ട് പ്രിയപ്പെട്ടവരെ. അത് പഠിക്കാൻ ശ്രമിക്കണം, പഠിക്കണം, നമ്മൾ പഠിച്ചിട്ട് അമൽ ചെയ്യാൻ ശ്രമിക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രിയപ്പെട്ടവരെ, നമുക്ക് മാനസികമായ വ്യഥകൾ ഉണ്ടാകുമ്പോൾ, വെപ്രാൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ വേറെ ഏതെങ്കിലും ഒന്നിലേക്ക് തിരിയുന്നതിന് പകരം قل افغير الله تأمروني اعبد ايها الجاهلون ഇന്ന് ഓദിയ വചനമാണ്. ഇതൊക്കെ അർത്ഥം മനസ്സിലാക്കി കേൾക്കാൻ സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ആസ്വാദ്യകരമായ വലിയ 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 സന്ദേശങ്ങളാണ് ഇത്. قل افغير الله تأمروني اعبد ايها الجاهلون വിവരം കേട്ട ജനങ്ങളെ, എന്താ നീ എന്നോട് പറയുന്നത്? എന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ, എന്റെ പ്രയാസ ഘട്ടങ്ങളിൽ ഞാൻ എന്റെ റബ്ബിനെ വിട്ടിട്ട് വേറെ ആരെങ്കിലും ആരാധിക്കാനാണോ നീ പറയുന്നത്? വേറെ ആരെങ്കിലും വിളിക്കാനാണോ പറയുന്നത്? വേറെ ആരെ വിളിച്ചാലും അങ്ങനത്തെ നിഷേധികളുടെ വിളി ഒന്നും ഫലപ്പെടൂല, എത്തേണ്ടടത്ത് എത്തൂല. അങ്ങനത്തെ വിളികളൊന്നും എറിക്കേണ്ടടത്ത് എറിക്കുകയേ ചെയ്യില്ല. നമ്മുടെ റബ്ബല്ലാതെ വേറെ ആരും നമ്മുടെ വിളി കേൾക്കാനില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഒരു സഹോദരന്റെ മകൻ ക്രിറ്റിക്കൽ സ്റ്റേജിൽ ആശുപത്രിയിൽ കിടക്കുകയാണ്. വല്ലാത്ത രോഗം മൂർച്ഛിച്ചു. രോഗം മൂർച്ഛിച്ചു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ചികിത്സിച്ച ആളുകള് കൊളവാക്കി എന്ന മലയാള ഭാഷ ഉപയോഗിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ രോഗികളുടെ അവസ്ഥയിൽ നല്ലത്. ചികിത്സിച്ച് 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 കൊളവാക്കുക. അങ്ങനെ കൊളവാക്കിയിട്ട് കൈ ഒഴിയാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്നത് ഇനി ഇവിടെ രക്ഷയൊന്നുമില്ല, മംഗലാപുരത്തേക്ക് കൊണ്ടുപോയിക്കോ അല്ലെങ്കിൽ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയിക്കോ എന്നാണ് പറയാം. മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആ കുഞ്ഞിനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയില്ല. കാരണം വെന്റിലേറ്ററിൽ നിന്നും പുറത്തേക്ക് എടുത്താൽ അവന്റെ ജീവൻ അപകടത്തിലാവും. എങ്ങനെയാ കൊണ്ടുപോവാ? എന്നാലും അവര് കൈ ഒഴിയാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിക്കോ എന്ന് പറയാം. അത്രയും ക്രിറ്റിക്കൽ സ്റ്റേജിൽ വലിയ അത്യന്താധുനികമായ സംവിധാനങ്ങളോടുകൂടി, സന്നാഹങ്ങളോടുകൂടി ആ കുട്ടിയെ മംഗലാപുരത്ത് കൊണ്ടുപോയി. മംഗലാപുരത്ത് കുട്ടി എത്തുമ്പോഴേക്കും അവർക്ക് പ്രമുഖരായ മുഴുവൻ ഡോക്ടർമാരെയും വിളിച്ചു വരുത്തി എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ട് ഡോക്ടർമാരുടെ പാനൽ ഉയർന്ന നിലയിൽ ആലോചന നടത്തി. ഈ കുട്ടിക്ക് ഒരു ചികിത്സയും ഫലപ്പെടില്ല. കാരണം ശരീരത്തിലെ ഞരമ്പുകളെല്ലാം നിർജീവമായി പോയി. എന്തെങ്കിലും ഒരു ഞരമ്പിന് ജീവൻ ഉണ്ടെങ്കിലല്ലേ ഇഞ്ചക്ഷൻ കൊടുക്കാൻ കഴിയും, മെഡിസിൻ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതൊന്നും സാധിക്കാത്ത അവസ്ഥയിലെത്തി ഈ കുഞ്ഞിനെ അവര് കൈയൊഴിയാൻ പോകുമ്പോൾ എനിക്കറിയുന്ന പ്രിയപ്പെട്ട എന്റെ ശിഷ്യന്മാരെന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെന്നോ പറയുന്ന ഡോക്ടർമാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, നിങ്ങൾ സമ്മതം തരുകയാണെങ്കിൽ 10% 5% പോലുമോ പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഒരു ശ്രമം നടത്തി നോക്കാം. മനുഷ്യന്റെ ഞരമ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സങ്കീർണമായ ഞരമ്പാണ് നമ്മുടെ കർണനാഡി എന്ന് പറയുന്നത്, ജീവനാഡി എന്ന് പറയുന്നില്ലേ. ജീവനാഡി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ജീവനാഡി കട്ട് ചെയ്താൽ രണ്ടിലൊന്നാണ് കട്ട് ചെയ്ത്, ജീവനാഡി മുറിഞ്ഞാൽ പിന്നെ മരിച്ചു പോയില്ലേ, അങ്ങനെയാണല്ലോ. ജീവനാഡി കട്ട് ചെയ്യാം, എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മരുന്ന് പെട്ടെന്ന് അതിൽ ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കാം. ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ പോയിപ്പോകും. സമ്മതമാണെങ്കിൽ ഒപ്പിട്ട് തന്നാൽ ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. അത് സമ്മതിക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. സമ്മതിച്ചതിന് ശേഷം ചെയ്തോന്ന് പറഞ്ഞപ്പം അവരൊരു ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് കൊണ്ടുവന്നു, കുട്ടിയുടെ ഉപ്പടെ പോയി ഇതിലൊന്ന് ഒപ്പിടണമെന്ന് പറഞ്ഞു. കുട്ടിയുടെ ഉപ്പടെ പോയി ഇതിലൊന്ന് ഒപ്പിടണമെന്ന്. കുട്ടിയുടെ ഉപ്പാനെ പരിഞ്ഞ് നോക്കിയപ്പോ കാണുന്നില്ല. അപ്പം ഉപ്പാനെ പരിഞ്ഞുന്ന ബന്ധുക്കള് വലിയ തൗഹീദൊക്കെ പറയുന്ന ആളുകളാ, വലിയ തൗഹീദ് പ്രസംഗിക്കുന്ന ആളുകളാ, അങ്ങനത്തെ ബന്ധുക്കളൊക്കെ പറയാൻ പോയി ഈ മനുഷ്യൻ ഈ സമയത്ത് എവിടെയാ പോയി കിടക്കുന്നത്, എവിടെ പോയി? കാരണം ക്രിറ്റിക്കൽ സ്റ്റേജിൽ ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവസാന ഘട്ടത്തിൽ ഒന്ന് ഒപ്പിട്ട് തരാൻ വേണ്ടി അയാളെ പരിചയപ്പോ അയാളെ കാണുന്നില്ല. അങ്ങനെ ഈ പേപ്പർ കൊണ്ട് അവര് പരിധി പോയപ്പോൾ ആ സാധുവായ മനുഷ്യൻ, ഈമാനുള്ള മനുഷ്യൻ, പടച്ചവനെ ഭയപ്പാടുള്ള മനുഷ്യൻ, അയാള് സ്റ്റെയർകേസിന്റെ അടിയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ശരീരത്തിലുണ്ടായിരുന്ന കുർക്ക അഴിച്ചു വാങ്ങിയിട്ട് അവിടെ നിലത്തി വിരിച്ചിട്ട് നിസ്കാരത്തിലാണ്, സുജൂദിൽ കിടക്കാണ്, കരയാണ്. പടച്ചവനെ നീ സഹായിച്ചാലല്ലാതെ വേറെ സഹായമില്ല, നീ സഹായിച്ചാലല്ലേ. ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ട ആ ശബ്ദം ഇപ്പോഴും ഇങ്ങനെ ദുഃഖത്തോടെ ഓർക്കും. വലിയ തൗഹീദൊക്കെ പ്രസംഗിച്ചിരുന്ന ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കുന്ന ആളുകൾ പറഞ്ഞ വാചകമുണ്ട്, ഈ സമയത്താണ് ഇയാളെ നിസ്കാരം, ഈ സമയത്താണ് ഇയാളെ നിസ്കാരം. പ്രിയപ്പെട്ടവരെ, ഞാൻ അവരോടും എന്നോടും നിങ്ങളോടും ചോദിക്കുന്നു, ഈ സമയത്തല്ലാതെ പിന്നെ ഏത് സമയത്താണ് നിസ്കാരം? ഈ സമയത്തല്ലാതെ പിന്നെ ഏത് സമയത്താണ് സുജൂദ്? ഈ സമയത്തല്ലാതെ ഏത് സമയത്താണ് ദുആ? ഈ സമയത്തല്ലാതെ ഏത് സമയത്താണ് നമ്മുടെ കരച്ചിൽ? ഈ സമയത്ത് നമ്മളെ സഹായിക്കാൻ നമ്മളുടെ സുജൂദും നമ്മളുടെ ദുആയും നമ്മളുടെ കരച്ചിലും അല്ലാതെ വേറെ ഒരു സഹായവും ഇല്ല. പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ ചികിത്സ ഫലപ്പെട്ടു. ഇന്ന് ആ കുട്ടി പാപ്പയായി, അവന് ഒരുപാട് മക്കളുണ്ട്. ഇപ്പോ അള്ളാഹു നമുക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് തരുമാറാകട്ടെ. നമ്മുടെ കരച്ചിൽ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ തേട്ടം അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ ദുആ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയേറെ ഇഷ്ടം വെക്കുന്ന ഒരു റബ്ബിനെ നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും വിഷമങ്ങൾ ഉണ്ടായാലും അവനിലേക്ക് തിരിഞ്ഞ് ദുആ ചെയ്യുന്ന ഒരു ശീലം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാര്,
അവരുടെ വീട്ടിലോ നാട്ടിലോ കുടുംബത്തിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങും ഇങ്ങും മനസ്സ് പായുകയോ അല്ലെങ്കിൽ അങ്ങും ഇങ്ങും ഛിദ്രമായ നിലയിൽ നമ്മൾ ശിഥിലമായി പോവുകയോ ചെയ്യുന്നതിന് പകരം നമ്മൾ മുസല്ലവിരിക്കണം, നിസ്കരിക്കണം, കരയണം, ദുആ ചെയ്യണം, അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുക തന്നെ ചെയ്യും. ഇന്ന് ഓതിക്കേട്ട വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ മുഴുവനും അള്ളാഹു ആ നിലയിലുള്ള ഉപദേശങ്ങളാണ് നമുക്ക് തരുന്നത്. റമദാനിന്റെ അവസാനത്തെ നാളുകളിൽ പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ ദുആയുടെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം. ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യാൻ പഠിക്കണം, ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യാൻ പഠിക്കണം. പല സഹോദരങ്ങളും നിസ്കാരത്തിന് ശേഷമുള്ള ദുആ കൂട്ടായിട്ട് എവിടെങ്കിലും കിട്ടിയാൽ ആമീൻ പറഞ്ഞ് തീർക്കുമെന്നല്ലാതെ ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യുന്ന ശീലം വളരെ കുറവാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പറയുന്നുണ്ടല്ലോ, നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവരും ദുആ ചെയ്യണം, മറക്കരുത്, ഓർമ്മ വേണം. എത്ര സഹോദരിമാര് ദുആ അറക്കുന്നുണ്ട്, എത്ര സഹോദരങ്ങൾ ദുആ അറക്കുന്നുണ്ട്. ദുആ ചെയ്യണം പ്രിയപ്പെട്ട. അത്താഴത്തിന്റെ സമയത്ത് തെരതിരക്കാക്കിയിട്ട് നമ്മൾ അത്താഴം കഴിക്കാൻ വേണ്ടി ഒപ്രാളം പിടിക്കുന്നതിനേക്കാൾ ഉപരി രണ്ടോ നാലോ റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിൽ നമുക്ക് ശീലമുണ്ടാകണം. അറിയുന്ന കാര്യങ്ങൾ അറിയാവുന്ന ഭാഷയിൽ അള്ളാഹുവിനോട് പറയണം. അതിൽ കുറവും കുറ്റമൊക്കെ വന്നാൽ നമ്മുടെ വടച്ചോനല്ലേ, അവൻ മാപ്പാക്കി തരും. നമ്മളുടെ റബ്ബ് അങ്ങേയറ്റം കരുണയുള്ളവനാണ്. അതുകൊണ്ട് ദുആയുടെ കാര്യത്തിൽ നമ്മൾ ഒരു തടസ്സവും വിചാരിക്കരുത്, ഒരു മടിയും വിചാരിക്കരുത്. അള്ളാഹു നമ്മളുടെ ദുആകളൊക്കെ സ്വീകരിച്ചു തരുമാറാകട്ടെ. നമ്മൾ ചോദിക്കുന്നതും ചോദിക്കാത്തതുമായ എല്ലാ നന്മകളും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله رب العالمين. الحمد لله رب العالمين. حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد. يا ربنا لك الحمد. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك. أنت كما أثنيت على نفسك فلك الحمد حتى ترضى. فلك الحمد حتى ترضى. فلك الحمد حتى ترضى. يا الله يا رحمن يا الله يا رحمن يا ذا الجلال والإكرام يا ذا الجلال والإكرام يا حي يا قيوم يا حي يا قيوم برحمتك نستغيث برحمتك نستغيث. نسألك شأننا كله نسألك شأننا كله ولا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك. يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وبارك وسلم عليه. جزا الله عنا نبينا جزا الله عنا نبينا محمد صلى الله عليه وسلم ما هو أهلك. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وقنا عذاب النار وقنا عذاب النار. اللهم أعتقنا من النار اللهم أعتقنا من النار اللهم أعتقنا من النار وأدخلنا الجنة مع الأبرار وأدخلنا الجنة مع الأبرار. اللهم إننا ضعفاء فقو في إضلاك ضعفنا وخذ إلى الخير بنواسنا واجعل الإسلام منتهى رضائنا. اللهم إنك تسمع كلامنا اللهم إنك تسمع كلامنا وترى دموعنا وتسمع بكاءنا وترى دموعنا. ربنا اغفر لنا ولوالدنا ربنا اغفر لنا ولوالدينا رب ارحمهما كما ربياني صغيرا. ارحم الرحيم يا الله كرم الولد يا الله رحمنا يا الله رحيم يا الله كرم الله ورسولك 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 ورسولك
ഈ ഞങ്ങളോട് കരുണ ചെയ്യണേ അല്ലാ, ഈ ഞങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാ, ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ, ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ, ഞങ്ങൾക്ക് അഫു ചെയ്യണേ അല്ലാ. ഈ പുണ്യമായ രാവിൽ നിന്റെ അഫു ഞങ്ങളെ ഒക്കെ പെടുത്തണേ മറച്ചല്ലേ. നിന്റെ മക്കൂലികളായ ദാസങ്ങളെ, ഈ പാവങ്ങളായ ഞങ്ങളെ ചേർക്കണേ മറച്ചല്ലേ. ഞങ്ങൾക്ക് അവന് ചോദിക്കാനും യോഗ്യതയില്ല, ഒരർഹതയില്ല. എന്നാലും ഞങ്ങൾ നിന്റെ വീട്ടിൽ വന്നവരാ മറച്ചവര്, നിന്നോട് കൈ നീട്ടി അരക്കുന്നവരാ മറച്ചവര്, നിന്റെ വീട്ടിൽ വന്നത് നിന്റെ മുമ്പിലും ഗ്രാമത്തെ ചോദിക്കപ്പെട്ടവരാ മറച്ചു. നീ ഞങ്ങളെ നിരാശരാക്കരുതേ മറച്ചവര്, ഞങ്ങളെ നിരാശരാക്കരുതേ അള്ളാഹു. ഞങ്ങൾക്ക് നിന്റെ അഫൂ തരണേ അള്ളാഹ്, ഞങ്ങൾക്ക് നിന്റെ അഫൂ തരണേ അള്ളാഹ്, ഞങ്ങളെ നിന്റെ നല്ലവരുടെ കൂട്ടത്തിൽ പെടുത്തണേ മറച്ചവരേ. അള്ളാഹുവേ ഞങ്ങൾക്ക് ഈമാൻ നന്നാക്കി തരണേ പഠിച്ചോട്ടെ, ഞങ്ങളുടെ അമലുകളെ നന്നാക്കി തരണേ പഠിച്ചോട്ടെ, ഞങ്ങളുടെ പെരുമാറ്റവും ജീവിതവും നന്നാക്കി തരണേ പഠിച്ചോട്ടെ, ഞങ്ങളുടെ സ്വഭാവങ്ങൾ നന്നാക്കി തരണേ പഠിച്ചോട്ടെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങളുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ തരണേ പഠിച്ചോട്ടെ, സുന്നത്തനുസരിച്ച് ഞങ്ങളെ ജീവിപ്പിക്കണേ പഠിച്ചോട്ടെ, ഞങ്ങളിൽ നിന്ന് മനസ്സറിണക്കേട് മാറ്റി തരണേ പഠിച്ചോട്ടെ, കുരുത്തക്കേടുകളെ മാറ്റി തരണേ പഠിച്ചോട്ടെ, മരണം വരെ ഇതിന്റെ കൽപ്പനകളിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ പഠിച്ചോട്ടെ, തക്കവയോടുകൂടി ഞങ്ങളെ ജീവിപ്പിക്കണേ പഠിച്ചോട്ടെ, ഈമാനോടുകൂടി ഞങ്ങളെ മരിപ്പിക്കണേ പഠിച്ചോട്ടെ, ഞങ്ങളുടെ മരണം ഈമാനോടുകൂടി ആക്കി തീർക്കണേ പഠിച്ചോട്ടെ, മരണം വരെ ഞങ്ങൾ ഐസത്തോടെ ജീവിപ്പിക്കണേ പഠിച്ചോട്ടെ. അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങൾ കാഫിയത്ത് തരണേ അള്ളാ, ഞങ്ങൾക്ക് രോഗങ്ങളെ തൊട്ട് കാവൽ തരണേ അള്ളാ, ഞങ്ങളുടെ രോഗികൾക്ക് ശുഫാ തരണേ അള്ളാ, ഞങ്ങളുടെ രോഗികൾക്ക് ശുഫാ തരണേ പഠിച്ചോട്ടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ശുഫയും ആഫിയത്ത് തന്നെ അനുഗ്രഹിക്കണേ പഠിച്ചോട്ടെ, ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം തരണേ പഠിച്ചോട്ടെ, ഞങ്ങളുടെ മക്കളെ സാന്നിധ്യങ്ങളാക്കി തരണേ പഠിച്ചോട്ടെ, ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങളുടെ കണ്ണിന് കുളിർമ തരണേ പഠിച്ചോട്ടെ. അള്ളാഹുവേ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പഠിച്ചോട്ടെ, ആഫിയത്തും സിഹത്തും തരണേ പഠിച്ചോട്ടെ, രോഗം കൊണ്ട് വേദനിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ കുഞ്ഞുങ്ങൾക്ക് നിശുഫ നൽകണേ പഠിച്ചോട്ടെ, ആഫിയത്തും സിഹത്തും ദീർഘായുസ് നൽകണേ പഠിച്ചോട്ടെ. അള്ളാഹുവേ ഞങ്ങളുടെ ഉമ്മവാപ്പമാർക്ക് നീ പുറത്തു കൊടുക്കണേ അള്ളാ, ഞങ്ങളുടെ ഉമ്മവാപ്പമാർക്ക് നീ പുറത്തു കൊടുക്കണേ അള്ളാ, ഞങ്ങളുടെ ഉമ്മവാപ്പമാർ നിന്ന് മരിച്ചുപോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അള്ളാ, അവരുടെ ആഖിറത്ത് സലാമത്താക്കി കൊടുക്കണേ പഠിച്ചോട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആഫിയത്ത് നൽകണേ അള്ളാ, സിഹത്ത് നൽകണേ അള്ളാ, സലാമത്ത് നൽകണേ അള്ളാ. അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം തരണേ പഠിച്ചോനെ, പറക്കത്ത് തരണേ പഠിച്ചോനെ, ഞങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹം തരണേ പഠിച്ചോനെ, മുഹബത്ത് തരണേ പഠിച്ചോനെ. അള്ളാഹുവേ എല്ലാ മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ പഠിച്ചോനെ, ഫിത്നകളിൽ കൊടുക്കാതെ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ പഠിച്ചോനെ, അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ പഠിച്ചോനെ, ദീനിയായ ദുനിയവിയായ എല്ലാ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ പഠിച്ചോനെ. അർഹമുർ റഹീമായ അള്ളാഹുവേ ഞങ്ങളിൽ പലരും പല നിലയിലുള്ള കഷ്ടങ്ങളിലാണ് പഠിച്ചോണ്ട്, പ്രയാസങ്ങളിൽ പഠിച്ചോണ്ട്, ഞങ്ങളുടെ ഉള്ളിൽ ഒതുക്കുന്ന ഞങ്ങളുടെ നൊമ്പരങ്ങൾ വേറെ ആരോടും പറയാനില്ല പഠിച്ചോണ്ട്, ഞങ്ങളുടെ നൊമ്പരങ്ങൾ അറിയാൻ ഞങ്ങളുടെ വേദനകൾ കേൾക്കാൻ നീ അല്ലാതെ വേറെ ആരുമില്ല അള്ളാഹുവേ. ഞങ്ങളിൽപ്പെട്ട എല്ലാ ആളുകളുടെ വിഷമങ്ങളെ നീ മാറ്റിത്തരണേ പഠിച്ചോണ്ട്, ഞങ്ങളുടെ ഹലാലായ ആശകളെ പൂർത്തിയാക്കി തരണേ പഠിച്ചോണ്ട്, രോഗം കൊണ്ട് വലയുന്നവർക്ക് ശിഫാ തരണേ പഠിച്ചോനെ, കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങളെ തീർത്തു തരണേ പഠിച്ചോനെ, മക്കളില്ലാതെ വസിക്കുന്നവർക്ക് മക്കളെ തരണേ പഠിച്ചോനെ. അർഹമുർ റഹീമായ അല്ലാഹുവേ വിവാഹ പ്രായമെത്തിയവർക്ക് നല്ല ബന്ധങ്ങൾ തരണേ പഠിച്ചോനെ. അർഹമുർ റഹീമായ അല്ലാഹുവേ വീടില്ലാതെ വലയുന്നവർക്ക് നീ വീട് തരണേ പഠിച്ചോനെ, ഞങ്ങളുടെ ചെറുത് വലുതുമായ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളുടെ റബ്ബായ നിന്നോട് ഞങ്ങൾ പറയുന്നു അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ സാധിപ്പിച്ചു തരണേ അള്ളാ. ഈ പുണ്യ റമദാൻ ഞങ്ങളുടെ എല്ലാ ഹൈറുകൾക്കും വഴിയാക്കണേ പഠിച്ചവനെ, റമദാൻ ഞങ്ങൾക്ക് അനുകൂല സാക്ഷിയാക്കണേ പഠിച്ചവനെ. അള്ളാഹുവേ ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാൻ ആക്കരുതേ പഠിച്ചവനെ, ഇനിയും ഇനിയും റമദാനിനെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ പഠിച്ചവനെ. നോമ്പ് കഴിഞ്ഞ് നിന്റെ പള്ളിയിൽ നിന്ന് ഞങ്ങളെ പിടിച്ച് പുറത്താക്കരുതേ പഠിച്ചവനെ, നല്ല അമലുകളിൽ നിന്ന് ഞങ്ങളെ ദൂരത്താക്കരുതേ പഠിച്ചവനെ, അമലുകളിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നേ പഠിച്ചു. അവസാനം നിന്നെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷത്തോടു കൂടി അമലാണ് അള്ളാഹുവേ, ഈമാനോടുകൂടി
وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وصلى الله على خير خلقه محمد وعلى اله وصحبه اجمعين. سبحان ربك رب العزه عما يصفون، وسلام على المرسلين، والحمد لله رب العالمين.